ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നിറയ്ക്കുക. അത് മതപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് മാറി. കാരണം ഈ രാമക്ഷേത്രം എന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് BJP ഉയർത്തിക്കൊണ്ടുവന്ന 1985 മുതൽക്കാണ്. 86 എൽ കെ അദ്വാനി BJPയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് മുതൽ അദ്ദേഹം ഇതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. രാമക്ഷേത്രം രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രഥയാത്ര ഉണ്ടായി. പിന്നീട് രാമശിലാ പൂജകളുണ്ടായി, ശിലാന്യാസം നടന്നു, അങ്ങനെ മറ്റ് പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം ബാബറി മസ്ജിദ് തകർന്നു. അതിനുശേഷം നിരവധി വർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം നടന്നു. ആദ്യം അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിൽ, അത് കഴിഞ്ഞ് സുപ്രീംകോടതി. സുപ്രീംകോടതി വിധി പ്രകാരം രാമക്ഷേത്രം പണിയാനായിട്ട് ഈ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം അനുവദിച്ചു. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനായിട്ട് 5 ഏക്കർ സ്ഥലം വേറെയും അനുവദിച്ചു. അപ്പോൾ ആ സ്ഥലത്ത് പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 22 പ്രതിഷ്ഠ എന്ന് തീരുമാനിച്ചു. 5 March ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. വടക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ശ്രീരാമൻ എന്ന് പറയുന്നത് വലിയ ഒരു ആരാധനാമൂർത്തിയാണ്. നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് ശക്തമാണ് അല്ലെങ്കിൽ തീവ്രമാണ് അവിടുത്തെ ശ്രീരാമ ആരാധന. അങ്ങനെ ഉള്ള ഭഗവാൻ ശ്രീരാമൻ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന അയോധ്യയിലാണ് ഈ പുതിയ ക്ഷേത്രം പണിതീർത്തിട്ടുള്ളത് എന്നും, അത് നിരവധി വർഷത്തെ വ്യവഹാരത്തിൻ്റെ ഫലമായിട്ടും മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഒരു പരിണാമമായിട്ടുമാണ് ഉത്തരേന്ത്യക്കാർ ഇതിനെ കാണുന്നത്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ആന്ധ്ര, തെലങ്കാന, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതൊരു വലിയ വികാര വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി തകർത്തതും അതുപോലെ ക്ഷേത്രം പണിഞ്ഞതും RSS BJP മുൻകൈ എടുത്തിട്ടാണ് ഈ എന്നുള്ളത് പരക്കെ പ്രസ്താവികമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണ വേളയിലും ഇപ്പോൾ പ്രതിഷ്ഠാ വേദിയിലുമൊക്കെ ഒരു പ്രധാന താരമായി തെളിഞ്ഞു നിൽക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് അതിന് മുന്നോടിയായിട്ട് 11 ദിവസത്തെ വ്രതം ആരംഭിച്ചു എന്ന വാർത്ത പോലും പത്രത്തിൽ കണ്ടു. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ താല്പര്യം, അല്ലെങ്കിൽ RSS സംഘപരിവാറിൻ്റെ ആ രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തിയുടെ പ്രകടനം കൂടിയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാ ചടങ്ങ്. സ്വാഭാവികമായിട്ടും അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ BJPയുമായിട്ട് സഖ്യം ചെയ്തിരിക്കുന്ന സെക്കുലർ ജനതാദൾ, അതിൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന ദേവഗൗഡയും മക്കളും ഇതിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 1990 ഈ കർസഭയ്ക്ക് ശ്രമം നടന്നപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത, അതിനെ ചെറുത്ത ഒരാളായിരുന്നു മുലായം സിംഗ് യാദവ്. ഈ മുലായം സിംഗ് യാദവിൻ്റെ മകൻ്റെ ഭാര്യ ഡിംപിൾ യാദവ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് എന്തെയെന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അതുപോലെ ശിവസേനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കന്മാർക്കും എന്തെയെന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ക്ഷണം കിട്ടിയ 3 പേരും ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഒടുവിൽ തീരുമാനിച്ചത്. ഒരുപാട് ദിവസം ആലോചനയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം എന്താ വെച്ചാൽ, രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നപ്പോൾ അതിന് ക്ഷണിച്ചിട്ടും ഈ നേതാക്കന്മാർ പോയില്ല എന്ന രീതിയിൽ BJP ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രചരണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൗധരിയും ഇതിൽ നിന്ന് വിട്ടുനിന്നത് എന്ന രീതിയിൽ ഈ പ്രചരണം അഴിച്ചുവിടാനും അതുകൊണ്ട് പരമാവധി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും വളരെ കഴിവുള്ള ആളുകളാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ളൊരു വ്യാഖ്യാനം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു. അത് വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽകരമായേക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇനി മറ്റു പാർട്ടികളും ഏറെക്കുറെയൊക്കെ ഇതേ നിലപാടിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലാണ് വലിയ ഒരു കുളിരക്കം തന്നെ സൃഷ്ടിച്ചത്. കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് EK സമസ്തയുടെ ഉടമസ്ഥയിലുള്ള സുപ്രഭാതം പത്രം ആദ്യം മുഖപ്രസംഗം എഴുതി, പിന്നീട് ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന മാധ്യമവും അതേ നിലപാട് കൈക്കൊണ്ടു. ഇതേ സമയത്ത് തന്നെ CPM നേതാവ് സീതാറാം യെച്ചൂരിക്ക് ക്ഷണമുണ്ട്, അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന വാർത്ത വന്നു. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാത്ത യെച്ചൂരി വലിയ മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ വലിയ ഒരു വിഗ്രഹമായിട്ട് പ്രകീർത്തിക്കപ്പെട്ടു അവരുടെ സർക്കിളുകൾ. കോൺഗ്രസ് ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ വിഷമിച്ച് വിഷണ്ണമായിട്ട് നിക്കിച്ചു. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ പത്രമാധ്യമങ്ങളെ മുസ്ലിം നേതാക്കന്മാരും ഒക്കെ കോൺഗ്രസ്സിന് ഉപദേശിക്കാനും അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനും തുടങ്ങിയത്.
ഏതായാലും ഇവരുടെയൊക്കെ ഉപദേശം കൊണ്ടാണ് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഈ ക്ഷണക്കത്ത് കിട്ടിയ മൂന്ന് നേതാക്കന്മാരും പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് പാർട്ടിക്കകത്ത് തന്നെ വടക്കേ ഇന്ത്യയിൽ വലിയ അഭിപ്രായ വ്യത്യാസത്തിനിടയൊക്കെ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വികാരമാവുകയില്ല എന്നാണ് പൊതുവേ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഈ രാമ വികാരം അത്രയും ശക്തമായിരുന്നില്ല ഒരു സമയത്തും. ഇപ്പോഴും അത്രയും വളരെയധികം വടക്കേന്ത്യയെ പോലെ ശക്തമാണെന്ന് എനിക്ക് അഭിപ്രായമില്ലെങ്കിൽ പോലും ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാമുദായിക ധ്രുവീകരണത്തെ കൂടുതൽ രൂക്ഷമാക്കി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കോൺഗ്രസിൻ്റെ തീരുമാനം വന്ന ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട് ബേസ് എന്ന് പറഞ്ഞ നായർ സമുദായമാണ്. നായർ സ്വർഗീയൻ ക്രിസ്ത്യൻ, ലത്തീൻ ക്രിസ്ത്യൻ, മുസ്ലിം, അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിലേക്കാണ് കോൺഗ്രസിന് വലിയ അസ്വീകാര്യത ഉള്ളത്. പട്ടിക സമുദായക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഇഴവരാതി പിന്നാക്ക സമുദായക്കാരുടെ ഇടയിലോ അല്ല. അപ്പോൾ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വികാരമുണ്ടായി. കോൺഗ്രസിൻ്റെ തീരുമാനം വന്ന ദിവസം തന്നെ ജനുവരി 22 ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും ഇത് ബഹിഷ്കരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നായർ സമുദായ നേതാവ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനവും അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശനും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഓരോ ഇഴവ ഭവനങ്ങളിലും വിളക്കുകൾ കത്തിച്ചു വെക്കണം, ഇത് വലിയൊരു ആഘോഷമായിട്ട് മാറ്റണം എന്നാണ്. രാമക്ഷേത്രത്തെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിയിൽ നിന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയുന്നത്. അതുകൊണ്ട് അതിന് യാതൊരു ഇനിയിപ്പോൾ വീണ്ടും ബാബറി മസ്ജിദിനെ പറ്റി പറയുന്നതിൽ കഥയില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ഹിന്ദു സംഘടനകളും NSS SNDP മാത്രമല്ല, ആദിപരസഭ, വിശ്വകർമ്മസഭ, ബ്രാഹ്മണസഭ, യോഗക്ഷേമസഭ അടക്കമുള്ള സംഘടനകളൊക്കെ ഈ രാമക്ഷേത്രത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ സമുദായത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം അഴിച്ചുകൂടും ചെയ്യുക. അപ്പോൾ ഇവിടെ പോലും ഇത് ഒരു വിഷയമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം CPMനെ സംബന്ധിച്ചോളം വിട്ടുനിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. CPM CPI ഭൗതികവാദികളാണ്, നിരീശ്വരവാദികളാണ്. അവരിത് ചടങ്ങിൽ പങ്കെടുത്താലാണ് അതിൻ്റെ അകത്ത് വാർത്താപ്രാധാന്യമുള്ളൂ. ഒരു വിട്ടുനിന്നതിൽ പ്രത്യേകിച്ച് കഥയില്ല, അതൊരു ചർച്ചാ വിഷയവുമല്ല. പക്ഷേ കോൺഗ്രസ് പോലെ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്ന് അവരുടെ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ആ ഒരു സാഹചര്യം. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അക്ഷതം ഈ BJP RSS പ്രവർത്തകർ നമ്മുടെ നാട്ടിലെമ്പാടും വിതരണം ചെയ്യുന്നുണ്ട്. പ്രധാന ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആദ്യം മോഹൻലാലിനെ പോലെയുള്ള സിനിമ നടന്മാർക്കാണ്, പിന്നെ ജി സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ ഇവർക്കൊക്കെയാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ കൂടി ഇതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇതൊരു വികാര വേലിയേറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ ഇടവരുത്തും. കാരണം ഭഗവാൻ ശ്രീരാമൻ്റെ പ്രസാദമായിട്ട് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ അത്ര കടുത്ത നിരീശ്വരവാദികൾ നാസ്തികന്മാർ ഒഴിച്ചു ബാക്കി ആർക്കും അതിനെ നിരാകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ നിരാകരിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ CPM പ്രവർത്തകരുടെ വീട്ടിൽ തന്നെ ഇത് കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ CPMകാരാണ് എന്നാലും ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് വാങ്ങിക്കുകയാണ്, സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ട്. പാർട്ടി പോലും അവർ ആ രീതിയിൽ വിലക്കാൻ പറ്റുകയില്ല. മാത്രമല്ല ഇത് വിലക്കി കഴിഞ്ഞാലുള്ള പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. കാരണം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വാക്ക് കേട്ടിട്ടാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മറ്റ് പാർട്ടികൾ എന്ന കാര്യം ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അവരെ പ്രണിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭഗവാൻ ശ്രീരാമൻ്റെ പ്രസാദം നിരാകരിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അത് പല ആളുകളും ഇത് വാങ്ങുന്നുണ്ട്, ഇതിന് പരസ്യം കൊടുക്കരുത് എന്ന ആ ഒരു എന്താണ് മുൻ ഉപാധിയോട് കൂടിയിട്ടാണ് പലരും ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ അത് പരസ്യമായിട്ട് വാങ്ങുന്നുണ്ട്, ഇത് കിട്ടി എന്ന കാര്യം തുറന്ന് പറയുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കമ്മ്യൂണൽ ഡിവൈഡ്, സാമുദായികമായ ധ്രുവീകരണം, ചേരിതിരിവിനെ കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത.